ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലോഗോസ്ക്യുസ് പരീക്ഷയ്ക്ക് വേണ്ട പരിശീലനമാണ് നടത്തപ്പെടുന്നത്. 2021 മാർച്ച് 21-ാം തീയതി നടക്കുന്ന 2020-ലെ ലോഗോസ് പരീക്ഷയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി 79 ദിവസങ്ങളാണ് അവശേഷിക്കുന്നത്. 2020-നോട് യാത്ര പറഞ്ഞ് 2021-ലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം ഏറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു വർഷമായിരുന്നു. 2021 എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവർഷത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും നേരുകയാണ്. ഇന്ന് പഠിക്കുന്ന 5 വാക്യങ്ങളിൽ ആദ്യത്തേത് പ്രഭാഷകൻ 21-ാം അധ്യായം 21-ാം വാക്യം. ബുദ്ധിമാന് വിദ്യ സ്വർണാഭരണം പോലെയും വലത്തുകൈയിൽ വള പോലെയുമാണ്. 2-ാമത്തെ വാക്യം പ്രഭാഷകൻ 21-ാം അധ്യായം 23-ാം വാക്യം. സംസ്കാരശൂന്യൻ വീട്ടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു, സംസ്കാര സമ്പന്നൻ പുറത്ത് കാത്തു നിൽക്കുന്നു. 3-ാമത്തെ വാക്യം പ്രഭാഷകൻ 21-ാം അധ്യായം 25-ാം വാക്യം. വ്യർത്ഥഭാഷകൻ അന്യരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു, വിവേകി വാക്കുകൾ തൂക്കി ഉപയോഗിക്കുന്നു. 4-ാമത്തെ വാക്യം പ്രഭാഷകൻ 21-ാം അധ്യായം 26-ാം വാക്യം. ഭോഷന്റെ മനസ്സ് വായിലും ബുദ്ധിമാന്റെ വായ് മനസ്സിലുമാണ്. 5-ാമത്തെ വാക്യം പ്രഭാഷകൻ 21-ാം അധ്യായം 28-ാം വാക്യം. പരദൂഷകൻ തന്നെ തന്നെ മലിനനാക്കുന്നു, അവൻ അയൽക്കാർക്ക് നിന്ദ്യനാണ്. ഇങ്ങനെ 5 വാക്യങ്ങളാണ് നാം ഇന്ന് കാണാതെ പഠിക്കുന്നത്. ഈ വാക്യങ്ങൾ ഒരു തവണ കൂടി ആവർത്തിക്കുകയാണ്. 1-ാമത്തെ വാക്യം പ്രഭാഷകൻ 21-ാം അധ്യായം 21-ാം വാക്യം. ബുദ്ധിമാന് വിദ്യ സ്വർണാഭരണം പോലെയും വലത്തുകൈയിൽ വള പോലെയുമാണ്. 2-ാമത്തെ വാക്യം പ്രഭാഷകൻ 21-ാം അധ്യായം 23-ാം വാക്യം. സംസ്കാരശൂന്യൻ വീട്ടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു, സംസ്കാര സമ്പന്നൻ പുറത്ത് കാത്തു നിൽക്കുന്നു. 3-ാമത്തെ വാക്യം പ്രഭാഷകൻ 21-ാം അധ്യായം 25-ാം വാക്യം. വ്യർത്ഥഭാഷകൻ അന്യരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു, വിവേകി വാക്കുകൾ തൂക്കി ഉപയോഗിക്കുന്നു. 4-ാമത്തെ വാക്യം പ്രഭാഷകൻ 21-ാം അധ്യായം 26-ാം വാക്യം. ഭോഷന്റെ മനസ്സ് വായിലും ബുദ്ധിമാന്റെ വായ് മനസ്സിലുമാണ്. 5-ാമത്തെ വാക്യം പ്രഭാഷകൻ 21-ാം അധ്യായം 28-ാം വാക്യം. പരദൂഷകൻ തന്നെ തന്നെ മലിനനാക്കുന്നു, അവൻ അയൽക്കാർക്ക് നിന്ദ്യനാണ്. വാക്യങ്ങൾ കാണാതെ പഠിക്കുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ആവശ്യമാണ്. അതിനായി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.